നമസ്കാരം. ഇന്ന് നമുക്ക് റെൻഡറിങ് സെറ്റപ്പിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. റെൻഡറിങ് സെറ്റപ്പ് എങ്ങനെ ചെയ്യാം എന്നാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം റെൻഡറിങ് ക്ലിക്ക് ചെയ്യുക. റെൻഡറിങ് സെറ്റപ്പ് എന്നുള്ള ഓപ്ഷൻ ഷോർട്ട് കട്ട് വരുന്നത് ടെൻ ആണ്. റെൻഡർ സെറ്റപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വിൻഡോ വരും. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് വീറേ റെൻഡർ സെറ്റപ്പാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ വീറേ റെൻഡർ സെറ്റപ്പിൻ്റെ വീറേ എന്ന സോഫ്റ്റ്വെയർ വേറൊരു പ്ലഗിൻ സോഫ്റ്റ്വെയർ ആണ്. അതുകൊണ്ട് അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മളതിൽ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, അതിൽ റെൻഡർ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ നേരെ നോക്കിക്കഴിഞ്ഞ് നമുക്ക് കാണാൻ പറ്റും ഇത് രണ്ട് വീറേ ആയിട്ടുണ്ടോ ഇല്ല. ഇല്ല, ഇത് രണ്ടര സെറ്റപ്പ് ഡീഫോൾട്ട് സ്കാനിങ് ആണ്. അത് 3dsmax തന്നെ ആയിട്ടുള്ള റെൻഡർ സെറ്റപ്പാണ് ഇതിലുള്ളത്. നമുക്ക് വീറെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ കോമണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഏറ്റവും താഴെ വരിക. ഒരിക്കലും നമ്മൾ സ്ക്രോൾ ബട്ടൺ ഉപയോഗിച്ച് സ്ക്രോൾ ചെയ്യാൻ പാടില്ല. കാരണം നമ്മളിതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ എടുത്തിട്ട് അത് അറിയാതെ സ്ക്രോൾ ആയി പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ വാല്യൂസ് മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും സ്ക്രോൾ ബട്ടണ് ഉപയോഗിക്കാതെ സൈഡിലെ ഈ ഒരു സ്ക്രോളിങ് ഉപയോഗിച്ചിട്ട് ക്ലിക്ക് ചെയ്തിട്ട് ലെഫ്റ്റ് ബട്ടൺ യൂസ് ചെയ്തിട്ട് താഴോട്ട് വരാം. താഴോട്ട് വന്നാൽ ഈ അസൈ റെൻഡർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ, അതായത് റെൻഡർ സെറ്റപ്പിൻ്റെ സ്ക്രീനിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അസൈ റെൻഡർ എന്നുള്ള ഓപ്ഷനും കാണാൻ പറ്റും. രണ്ടും സെയിം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ അസൈ റെൻഡർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് അതിൽ പ്രൊഡക്ഷൻ ആക്റ്റീവ് ഷെയ്ഡ് ഈ രണ്ട് ഓപ്ഷൻസാണ് മാറ്റുള്ളത്. പ്രൊഡക്ഷൻ ഇതിൽ ഡീഫോൾട്ട് സ്കാനിങ് റെൻഡർ എന്നുള്ള ഓപ്ഷനാണ് കിടക്കുന്നത്. അപ്പോൾ ഈ മൂന്ന് ഡോട്ട് കാണുന്നിടത്ത് ക്ലിക്ക് ചെയ്തിട്ട് വീറേ AD 3.60.03 എന്നുള്ള ചൂസ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീറെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു ഓപ്ഷൻ ഇതിൽ കാണാൻ പറ്റുള്ളൂ. വീറെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്യുക. സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീറേ AD എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ രണ്ട് വീറെ കാണുന്നുണ്ട് ഇതിൽ. ഓക്കെ, കൺഫ്യൂഷൻ ആകാൻ പാടില്ല. വീറേ AD തന്നെ ചൂസ് ചെയ്യാം. ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ടോട്ടലി ഇതിൻ്റെ ഒരു റെൻഡർ സെറ്റപ്പ് മാറിയിട്ടുണ്ട്. റെൻഡർ സെറ്റപ്പ് വീറേ AD എന്നുള്ളൊരു ഓപ്ഷനായിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, ഇനി രണ്ട് തരത്തിലുള്ള ക്വാളിറ്റിയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് റെൻഡറിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് റെൻഡറിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രാഫ്റ്റ് റെൻഡറിങ് സെറ്റപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ആക്കി മാറ്റാം. അതേപോലെ തന്നെ ഫൈനൽ റെൻഡറിങ് സെറ്റപ്പ് എന്നുള്ള ഓപ്ഷനാക്കി മാറ്റാം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് തരത്തിലുള്ള റെൻഡർ സെറ്റപ്പ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം നമുക്ക് നോക്കാം. അപ്പോൾ വീറയിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഡ്രാഫ്റ്റ് റെൻഡറിങ് സെറ്റപ്പാണ്. ഓക്കെ, അപ്പോൾ വീറയിൽ പോയിട്ട് ഇപ്പോൾ ഇതിലുള്ള വാല്യൂസൊക്കെ ആൾറെഡി ഈ റെൻഡറിങ് സെറ്റപ്പ് ഓക്കെയാണ്. ഒരിക്കലും റെൻഡറിങ് വീറേ റെൻഡറിങ് സെറ്റപ്പ് ക്ലിയർ അല്ല നമ്മൾ ക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഒരിക്കലും നമ്മളെ സിസ്റ്റത്തിൻ്റെ കോൺഫിഗറേഷൻ അനുസരിച്ച് നമുക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ് മാത്രമാക്കി മാറ്റാമെന്ന് മാത്രമേ നമ്മൾ കരുതിയാൽ മതി. ഒരിക്കലും ഇതിലുള്ളതൊക്കെ തെറ്റാണ് നമ്മൾ പുതിയതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. ഓക്കെ, അപ്പോൾ ഇതിൽ ക്വാളിറ്റി കുറഞ്ഞ് പെട്ടെന്ന് റെൻഡറായി വരണം. അപ്പോഴേ നമുക്ക് കൂടുതൽ കൂടുതൽ പ്രാക്ടീസ് ചെയ്തിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് എങ്ങനെ ചെയ്യാം നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ ആദ്യം ചെയ്യേണ്ടത് വീറയിൽ ആവശ്യമുള്ള മാത്രം ക്ലിക്ക് ചെയ്യുക. ഇമേജ് സാമ്പിളർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിൽ ടൈപ്സ് പ്രോഗ്രസീവ് മാറ്റിയിട്ട് ബക്കറ്റായി കൊടുക്കാം. അപ്പോൾ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബക്കറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ ബക്കറ്റ് തന്നെയാണ്. ഒരു ബക്കറ്റ് യൂസ് ചെയ്തിട്ട് പെയിൻറ് ചെയ്യുന്നതും പ്രോഗ്രസീവ് എന്ന് പറഞ്ഞാൽ പ്രിൻ്ററിൽ ഓരോ റോസ് ആൻഡ് കോളംസ് മാട്രിക്സ് പോലെ ഒരു റോംസ് ആൻഡ് കോളംസിൽ ഫില്ല് ചെയ്യുന്നതും രണ്ടും വ്യത്യാസമാണ്. ഓക്കെ, നമ്മളൊരു പ്രിൻ്ററിൽ ഒരാൾ പ്രിൻ്റ് ചെയ്യുമ്പോൾ, ഒരു കമ്പ്യൂട്ടർ പ്രിൻ്റ് ചെയ്യുമ്പോൾ എത്ര ചെറിയ പിക്ചറാണെന്നുണ്ടെങ്കിൽ അവർ ഓരോ റോസ് കോളംസ് അലൈൻ ചെയ്തിട്ടാണ് ഈ റോബോട്ടുകളൊക്കെ പ്രിൻ്റ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ നമ്മളൊരു നല്ല എക്സ്പേർട്ടായിട്ടുള്ള ഒരാളാണ് ആ ആൾക്ക് ഒരു സിമ്പിൾ ഡ്രോയിങ് ആണെന്നുണ്ടെങ്കിൽ ബക്കറ്റ് ഉപയോഗിച്ചിട്ട്, അതായത് ബ്രഷ് ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് അയാളൊരു ഡ്രോയിങ് വരയ്ക്കും. ഓക്കെ, ഈ സെയിം ഡ്രോയിങ് തന്നെ ഒരു പ്രിൻ്റർ യൂസ് ചെയ്ത് പ്രിൻ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സ്ലോ ആയിരിക്കും. ഓക്കെ ഓക്കെ, അങ്ങനെ കമ്പയർ ചെയ്യണം. ഒരിക്കലും ബക്കറ്റ് മാനുവലായിട്ട് ചെയ്യുമ്പോൾ സ്പീഡ് കൂടുമെന്നല്ല ഇവിടെ പറയുന്നത്, ചെറിയ ഡ്രോയിങ്ങിന് ബക്കറ്റാണ് നല്ലത്. ബക്കറ്റിൻ്റെ പ്രോബ്ലം എന്താ വെച്ച് കഴിഞ്ഞാൽ അക്യുറസി കുറവായിരിക്കും പക്ഷേ നല്ല എന്തായിരിക്കും, ഫാസ്റ്റ് ആയിട്ട് കിട്ടും. അതാണ് ബക്കറ്റ്. അപ്പോൾ ഇതിൽ നമ്മൾ ബക്കറ്റ് ചൂസ് ചെയ്യാം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ ബക്കറ്റ് ചൂസ് ചെയ്ത് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് GI എന്നുള്ള ഓപ്ഷൻ. GI ഫുള്ള് വരുന്നത് ഗ്ലോബൽ ഇലുമിനേഷൻ ആണ്. ഗ്ലോബൽ ഇലുമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ടോട്ടൽ ഗ്ലോബൽ എന്ന് പറഞ്ഞാലും മൊത്തത്തിൽ എന്നുള്ള അർത്ഥം വരുന്നില്ല, മൊത്തത്തിലുള്ള ലൈറ്റിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു സെറ്റപ്പും കാര്യങ്ങളാണ് ഗ്ലോബൽ ഇലുമിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്ലോബൽ ഇലുമിനേഷനിൽ രണ്ട് ടൈപ്പ് എൻജിൻസ് ആണുള്ളത്, പ്രൈമറി എൻജിൻസ് ആൻഡ് സെക്കൻഡറി എൻജിൻസ്. പ്രൈമറി എൻജിൻ ഡീഫോൾട്ടായിട്ട് ബ്രൂട്ട് ഫോഴ്സ് ആണ് വീറെ ചൂസ് ചെയ്തിട്ടുള്ളത്, സെക്കൻഡറി എൻജിൻ ലൈറ്റ് ക്യാഷ് ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, രണ്ടും ഒന്നും ഒന്നിനെ മെച്ചമാണ് ഒന്ന് കൂടുതലാണെന്നൊന്നുമില്ല. ഏറ്റവും ബെസ്റ്റ് എൻജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ബ്ലൂടൂത്ത് ഫോഴ്സ് ആണ്. പക്ഷേ നമ്മൾ പെട്ടെന്ന് ഫാസ്റ്റായി കിട്ടാൻ നമ്മുടെ സിസ്റ്റം കോൺഫിഗറേഷൻ കുറവൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രൈമറി എൻജിൻ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ഇറിഡിയൻസ് മാപ്പാണ്. സെക്കൻഡറി എൻജിൻ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ലൈറ്റ് ക്യാഷ് ആണ്. പ്രൈമറി എൻജിൻ ചൂസ് ചെയ്യുമ്പോൾ ഇറിഡിയൻസ് മാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സബ് സെറ്റിങ്സ് ആയിട്ട് വരുന്നത്, റിഡിയൻസ് മാപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കറൻറ്റ് പ്രീസെറ്റ് വെരി ലോ കൊടുക്കുക. അതേപോലെ ലൈറ്റ് ക്യാഷിൻ്റെ സബ് സെറ്റിങ്സ് വരുന്നത് സബ് ഡിവിഷനിൽ ഇവിടെ 1000 മാറ്റിയിട്ട് 500 കൊടുക്കുക. ഓക്കെ, ഇത്രയും കഴിഞ്ഞാൽ ഡ്രാഫ്റ്റ് രണ്ടര സെറ്റപ്പ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ഇത്ര ഈ കുറച്ച് അതായത് ലൈബ്രറി സബ് ഡിവിഷൻ കുറച്ചാൽ തന്നെ ആൾമോസ്റ്റ് സ്പീഡായിട്ട് വരും. സബ് ഡിവിഷനും പ്രൈമറി എഞ്ചിന് ബ്രൂട്ട് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാലും ആൾമോസ്റ്റ് സ്പീഡായിട്ട് തന്നെ വരും. ഓക്കെ, അപ്പോൾ ഈ പ്രൈമറി എഞ്ചിനും സെക്കൻഡറി എഞ്ചിനും നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ എന്താണ് ഈ പ്രൈമറി എഞ്ചിൻ, എന്താണ് ഈ സെക്കൻഡറി എഞ്ചിൻ? അപ്പോൾ സിമ്പിൾ എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൈമറി എഞ്ചിൻ അതായത് ഒരു എഞ്ചിൻ സാധാരണ നമ്മൾ ഒരു വർക്ക്ഷോപ്പിലോ അല്ലെങ്കിൽ അല്ലൊരു ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ അതുമായി കമ്പയർ ചെയ്യാം. രണ്ട് ടൈപ്പ് എഞ്ചിൻസ്, രണ്ട് ടൈപ്പ് അല്ല ഒരുപാട് ടൈപ്പ് എഞ്ചിൻസ് ഉണ്ട്, ഡീസല്, പെട്രോള്, മണ്ണെണ്ണ, അതേപോലെ ഗ്യാസ്, അങ്ങനെ ഒരുപാട് എഞ്ചിൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഓരോ എഞ്ചിൻ്റെയും ഫ്യൂവലിനനുസരിച്ച് പവർ കൂടിയും കുറഞ്ഞിരിക്കും. ഏറ്റവും പവർ കൂടിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോളായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, പെട്രോളാണോ ഡീസലാണെന്നുള്ളത് അത് മെക്കാനിക്കൽ സ്റ്റുഡൻസിനോട് ചോദിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ തൽക്കാലം നമ്മൾ പെട്രോളാണ് ഒരു ഏറ്റവും സൂപ്പർ എഞ്ചിൻ, സൂപ്പർ ഫാസ്റ്റ് എഞ്ചിൻ വരിക. അപ്പോൾ അതിൻ്റെ പ്രോബ്ലം എന്താ വെച്ച് കഴിഞ്ഞാൽ പെട്രോളിന് ഡീസലിനെക്കാട്ടി കോസ്റ്റ് കൂടുതലാണ്. ഇവിടെ കോസ്റ്റ് എന്ന് നമ്മൾ 3dsmax ഒരു ഭാഗത്ത് എത്തുമ്പോൾ നമുക്ക് കോസ്റ്റ് നമ്മൾ ടൈമായിട്ട് കൺസിഡർ ചെയ്യാം, നമുക്ക് ടൈമിനാണ് വിലയുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ 3dsmax കോസ്റ്റ് കൂടുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം കൂടുതൽ. അപ്പോൾ ബ്ലൂടൂത്ത് ഫോഴ്സ് ഇവിടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടൈം കൂടുതൽ ആവും. അതുമാത്രമല്ല നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് നല്ല ക്വാളിറ്റിയുള്ള ഔട്ട്പുട്ട് ആയിരിക്കും. സൂമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അക്യുറേറ്റ് ആയിരിക്കും. പക്ഷേ ഇറിഡിയൻസ് മാപ്പ് എന്ന് പറഞ്ഞാൽ അതിന് വെറൈറ്റീസ് ഉണ്ട്. കാരണം നമുക്ക് ഇതിൽ നമുക്ക് സെറ്റിങ്സ് പോയാൽ തന്നെ മനസ്സിലാവും, കറണ്ട് പ്രീസെറ്റിൽ വെരി ലോ കൊടുക്കാൻ പറ്റുന്നുണ്ട്, ഹൈ കൊടുക്കാൻ പറ്റുന്നുണ്ട്, വെരി ഹൈ ആനിമേഷൻ വരെ കൊടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ബ്ലൂടൂത്ത് ഫോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്തരത്തിലുള്ള ഓപ്ഷൻസ് ഒന്നുമില്ല. ബ്ലൂടൂത്ത് ഫോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലേ ഒക്കെ ഇടനായിട്ട് കിടക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡ്രാഫ്റ്റ് റെൻഡർ സെറ്റപ്പിന് പ്രത്യേകിച്ചും ഇറിഡിയൻസ് മാപ്പിനെ കൊടുക്കാൻ കാരണം. പിന്നെ സെക്കൻഡറി എഞ്ചിൻ ആൾറെഡി ലൈറ്റ് ക്യാഷ് ആയതുകൊണ്ട് പിന്നെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, ലൈറ്റ് ക്യാഷിന് കൊടുക്കുക. അതിൻ്റെ സബ് സെറ്റിങ്സിൽ സബ് ഡിവിഷൻസിൽ 500 ആയി കൊടുക്കുക. അത് നമ്മൾ നേരത്തെ ചെയ്ത് 1000 ആയിരുന്നു ഡിഫോൾട്ട് ആയിട്ടുള്ളത്, അത് 500 ആയി കൊടുക്കുക. ഇത്രയും കഴിഞ്ഞാൽ നമ്മൾ ഡ്രാഫ്റ്റ് റെൻഡർ സെറ്റപ്പ് ഓക്കെ ആയി. എന്നിട്ട് ഇത് ക്ലോസ് ചെയ്യുക. ഇനി ലൈറ്റ് ക്യാമറ, ഇത്രയും കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് ക്യാമറ റെൻഡർ സെറ്റപ്പ് ഇത്രയും കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റെൻഡറിങ് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഇതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റീസ് നമ്മളിപ്പോൾ ചെയ്ത കാര്യങ്ങളൊക്കെ വാല്യൂസ് ഒക്കെ കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ലൈറ്റ് ക്യാഷ് 500 ഉള്ളത് 2000 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, അത് എങ്ങനെയാണെന്നുള്ളത് ഫൈനൽ റെൻഡർ സെറ്റപ്പിൽ നമുക്ക് പറയാം. ഇപ്പോൾ സപ്പോസ് ഞാനൊരു ബോക്സ് വരയ്ക്കുകയാണ്, ഞാനൊരു ബോക്സ് വരച്ച് ഈ ബോക്സിൽ നമുക്ക് മെറ്റീരിയൽസ് കൊടുത്തിട്ട് എൻ്റർ ചെയ്യാം. മെറ്റീരിയൽസ് കൊടുക്കാൻ വേണ്ടിയിട്ട് മെറ്റീരിയൽസ് കൊടുക്കാൻ വേണ്ടിയിട്ട് മെറ്റീരിയൽസ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. മെറ്റീരിയൽസ് എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീറ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാൻഡേർഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീറ എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. വീറെ മെറ്റി എം ടി എൽ എന്നുള്ള ഓപ്ഷന് കാണാൻ പറ്റും. അപ്പം അത് ചൂസ് ചെയ്യുക. അത് ചൂസ് ചെയ്തിട്ട് ഗ്ലാസ്, സ്റ്റീല്, മെറ്റൽ അത് ഉണ്ടാക്കുന്ന നമുക്ക് പറയാം, ഡിസ്കസ് ചെയ്യാം. തൽക്കാലം ഞാനൊരു മെറ്റീരിയൽ വീറെ മെറ്റീരിയൽ ആണെന്ന് നോക്കാം. ഓക്കെ, ക്ലിക്ക് ചെയ്യുക. ഓക്കെ, വീറെ മെറ്റീരിയലാണ്. വീറെ മെറ്റീരിയലും സ്റ്റാൻഡേർഡ് മെറ്റീരിയലും തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ സാധാരണ സ്ലോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാൻഡേർഡ് എന്നായിരിക്കും എഴുതി വെച്ചിട്ടുണ്ടാവുക.
വീറേ മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വീറേ മെറ്റീരിയൽ ഉണ്ടാവും. അപ്പോൾ ഡ്രാഗ് ചെയ്തിടുക, അല്ലെങ്കിൽ ഈ ടൂൾ ഉപയോഗിച്ചിട്ട് അസൈൻ റെൻഡറിങ് അസൈൻ മെറ്റീരിയൽ ടു സെലക്ഷൻ എന്നുള്ള ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്കിത് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. തൽക്കാലം ഞാൻ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അതിൽ വൈറ്റ് കളറാണ് നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ വൈറ്റ് ചൂസ് ചെയ്യാം, ഓക്കെ കൊടുക്കാം. ഓക്കെ, ഇനി ഇതിൽ ആവശ്യത്തിന് കുറച്ച് ലൈറ്റ് വേണം, ലൈറ്റ് വേണം. അപ്പോൾ ലൈറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ജിയോമെട്രി ഷേപ്പ്സ് ലൈറ്റ്സ്, അപ്പോൾ ലൈറ്റ്സ് ക്ലിക്ക് ചെയ്തിട്ട് ഇതിൽ വീറെ ഓട്ടോമാറ്റിക് മാറ്റി വീറെ ചൂസ് ചെയ്യാം. അതിൽ വീറെ ലൈറ്റ്സ് ആണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഒരു പ്ലെയിൻ ലൈറ്റ് വെച്ച് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സാധാരണ ഒരു സ്റ്റുഡിയോ ലൈറ്റിങ്ങിൽ ബാങ്ക് ലൈറ്റൊക്കെ വെക്കുന്ന പോലെ നമ്മൾ അത് വെച്ച് കൊടുക്കണം. കുറച്ച് അപ്പ് ചെയ്യുക, ക്യാമറയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വെക്കുക, സോറി ക്യാമറയ്ക്ക് അതേ ഡയറക്ഷനിൽ വെക്കുക, ഒരിക്കലും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വെക്കാൻ പാടില്ല. സാധാരണ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ ചെയ്യുന്ന അതേ മെത്തേഡ് തന്നെ, ഫ്ലാഷ് അടിക്കുമ്പോൾ ചെയ്യുമല്ലോ, അതേ മെത്തേഡ് തന്നെ ഇവിടെ യൂസ് ചെയ്താൽ മതി. ഇനി ക്യാമറ, ഈ ക്യാമറ വെക്കുമ്പോൾ ഈ ലൈറ്റ് മറിഞ്ഞ് നിൽക്കാത്ത രീതിയിൽ ക്യാമറ വെച്ച് കൊടുക്കുക. അപ്പോൾ ലൈറ്റ് ചൂസ് ചെയ്യുക, സോറി ക്യാമറ ചൂസ് ചെയ്യുക, സ്റ്റാൻഡേർഡ് ക്ലിക്ക് ചെയ്യുക, വീറെ വീറയിൽ വീറെ ഫിസിക്കൽ ക്യാമറ എന്നിട്ട് ടാർഗറ്റ് ചെയ്യാം, സി പ്രസ് ചെയ്യാം. അപ്പോൾ ഇതിൽ കാണുന്ന നാവിഗേഷൻ ടൂളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ക്യാമറ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, മൗസിൻ്റെ സെൻറ്റർ ബട്ടൺ യൂസ് ചെയ്തിട്ട് പാൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ക്യാമറ വെച്ച് റെൻഡർ സെറ്റപ്പ് നേരത്തെ ചെയ്തു. ഇനി ഒന്ന് റെൻഡർ ചെയ്ത് നോക്കാം. റെൻഡർ ചെയ്യുമ്പോൾ അല്ല, ലൈറ്റിൻ്റെ അനുസരിച്ച് നമുക്ക് റെൻഡറിങ് കിട്ടും. അപ്പോൾ ലൈറ്റ് വെച്ചിട്ടുള്ളത് ഈ ഒരു ഡയറക്ഷനിലായതുകൊണ്ടാണ് ഇവിടെ ഓവർ ഡാർക്ക് വന്നിട്ടുള്ളത്, ഇവിടെ ലൈറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ലൈറ്റിൻ്റെ സെറ്റിങ്സ് നമ്മൾ ചെയ്യണം. സാധാരണ ഒരു വീട്ടിൽ യൂസ് ചെയ്യുന്ന ബൾബിൻ്റെ റെൻഡറിങ് വീട്ടിൽ യൂസ് ചെയ്യുന്ന ലൈറ്റ് സെറ്റപ്പ് തന്നെ ഇതിലും ചെയ്താൽ മതി, അത് നമുക്കിതിൽ ചെയ്യാൻ പറ്റും. മോഡിഫൈയിൽ പോവാം. ഫസ്റ്റ് ഇതിൻ്റെ യൂണിറ്റാണ് സെറ്റ് ചെയ്യേണ്ടത്. സാധാരണ നമ്മൾ കടയിൽ പോയിട്ട് ഒരു ബൾബ് അല്ലെങ്കിൽ ലൈറ്റ് വാങ്ങുമ്പോൾ നമ്മൾ പറയുന്നത് ഇത്ര വാട്ട്സ് വേണം, ഇത്ര അങ്ങനെയാണ് പറയാറ്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ഇതിലും റേഡിയൻറ്റ് പവർ വാട്ട്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. ബാക്കിയുള്ള ലൂമിനൻസും അങ്ങനത്തെ കാര്യങ്ങളൊന്നും സാധാരണ നമുക്ക് മനസ്സിലാവില്ല. സോ റേഡിയൻ്റ് പവർ വാട്ട് യൂസ് ചെയ്താൽ മതി. അത് മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര വാട്ട്സ് ആണ്. നമ്മൾ ബൾബ് അല്ലെങ്കിൽ 40 വാട്ട്സ് ആണെന്നുണ്ടെങ്കിൽ 40 കൊടുക്കുക, 20 വാട്ട്സ് ആണ് 20 കൊടുക്കുക. അപ്പോൾ ഞാനൊരു 100 വാട്ട്സ് കൊടുക്കുന്നുണ്ട്, കാരണം ഒറ്റ ലൈറ്റല്ലേ ഉള്ളൂ. പിന്നെ ഈ ലൈറ്റിൻ്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റിൻ്റെ സൈസ് കളറൊക്കെ ഡിപ്പെൻഡ് ചെയ്യും, അതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യാം. അതുകൊണ്ട് ഒന്നും കോൺസ്റ്റൻ്റ് അല്ല, കോൺസ്റ്റൻ്റ് ആയിട്ടൊരു വാല്യൂ നമുക്കില്ല. സാധാരണ നമ്മൾ റെൻഡറിങ് ചെയ്യുന്ന പോലെ ഓക്കെ ചെയ്യാം, അത്രയേ ഉള്ളൂ. അപ്പോൾ ബ്രൈറ്റ്നസ് കുറച്ചും കൂടി കൂടിയിട്ടുണ്ട്, ഈ ഒരു ഭാഗം കുറച്ചും കൂടി കാണുന്നുണ്ട്, ഓക്കെ കണ്ടില്ലേ. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഡ്രാഫ്റ്റ് റെൻഡർ സെറ്റ് എത്ര ഫാസ്റ്റായിട്ട് വന്നത് കണ്ടില്ലേ. നമ്മളിത് ഒരു മീഡിയം കാര്യങ്ങൾ വരെ ഒരു വളരെ സെക്കൻഡുകൾ കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ വരും. ഓക്കെ, ബാക്കി ഇതിൻ്റെ ഫൈനൽ റെൻഡർ സെറ്റപ്പും ബാക്കി ലൈറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.